എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിൽ കൂടുതലായി ഒന്നുമില്ല, എന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ എണീറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പൂരിയും മീൻകറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ പൂരിയുടെ റെസിപ്പി ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇടുന്നില്ല. മീൻകറിയുടെ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ കുറച്ച് പേര് വ്ലോഗ് ചെയ്യുമോയെന്നും ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള ലുലുവിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. വന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് ഫ്രിഡ്ജിലേക്കും അല്ലാത്തതൊക്കെ കിച്ചണിലേക്കും ഒന്നെടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സാധനം വാങ്ങാൻ പോയ സമയത്ത് ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വെള്ളിയാഴ്ച ബിരിയാണി അല്ലെങ്കിൽ അറബിക് റൈസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. സാമ്പാറിൻ്റെ കഷ്ണം കണ്ടപ്പോൾ ഒന്ന് വെറും ചോറും കറി ആക്കാമെന്ന് വിചാരിച്ചു. സിമ്പിൾ ലഞ്ചാണ്, ചോറും സാമ്പാറും മീൻ പൊരിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യം പരിപ്പ് വേവിച്ചതിന് ശേഷം പിന്നെയാണ് പച്ചക്കറികൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അതൊന്ന് വെന്ത് വന്നപ്പോൾ പെട്ടെന്ന് വേവുന്ന പയർ അതേപോലെ വെണ്ട വഴുതിനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റാണ് ഇതിലേക്ക് ചേർക്കാറുള്ളത്. സാമ്പാറിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. അതുകൊണ്ട് ഇതിൽ പ്രത്യേകം സാമ്പാറിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ മീൻ പൊരിച്ചിട്ടുണ്ട്, ചമ്മന്തി ഉണ്ടാക്കി, പപ്പടം, അച്ചാർ. ഇത്രയാണ് ഇന്നത്തെ ഒരു ലഞ്ച്. ഈ വീഡിയോയിൽ കാര്യമായ ഒന്നുമില്ല, ചെറിയൊരു റെസിപ്പി കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മച്ച ടീ ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. ഈ ഒരു മച്ച പൗഡർ, മച്ച ലാറ്റെ ആണ് ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ജാപ്പനീസ് ടീ പൗഡറാണിത്. ഇതിന്ന് ഒരു ടേബിൾ സ്പൂണ് ഞാൻ ഈ ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചൂടുള്ള വെള്ളം, ഒരു കാൽ കപ്പ് ചൂടുള്ള വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് തീരെ കട്ടയില്ലാതെ നന്നായി നിളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിന് പകരം ബ്രൗൺ ഷുഗർ ചേർക്കാം. പിന്നെ നമ്മൾ ഏത് സ്വീറ്റ്നറാണോ ഉപയോഗിക്കുന്നത് അതിട്ട് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർത്ത് തീരെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ഡ്രാഗൺ ബ്രാൻഡിൻ്റെ മച്ച പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് കാലിഫോർണിയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് പകുതിയോളം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം നല്ല തണുത്ത ഫുൾ ഫാറ്റ് മിൽക്ക് ചേർക്കാം. ഇതിന് പകരം ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ, നമ്മുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായി അലിയിച്ച് വെച്ച മച്ച പൗഡറിൻ്റെ ആ ഒരു മിക്സ് ചേർക്കാം.
ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വാനില ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വാനില എസൻസ് കൂടെ ചേർത്ത് ഇതിലേക്ക് മിക്സ് ആക്കി എടുത്താൽ മതി. പിന്നെ ബാക്കിയുള്ള വ്ളോഗിലും ഞാൻ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സമയം കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ക്യാൻവാസ് പെയിൻറ് ഞാനൊരു വീഡിയോ കണ്ടപ്പം ചെയ്യണം എന്ന് ഒരാഗ്രഹം തോന്നി ചെയ്ത ഒരു വീഡിയോ ആണ്. നല്ലോണം ചിത്രം വരയ്ക്കുന്ന ക്യാൻവാസ് പെയിൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരൊന്നും കാണണ്ട കേട്ടോ, എൻ്റെതായുള്ള രീതി എനിക്കറിയാവുന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇതിൽ ഡിന്നർ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല, വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങിയത്. ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാല്ലാ കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.